हलो फ्रेंड्स इन वीडियो स्वागत अब ना ग्रो बीच वन अब ई ड्रस कनसूँ एन ऐसी स्कूबा डाइविंग वेट अंबे कुछ पिपाड़े अद कटा हलो फ्रेंड्स अब नाम वन ना बोंड ओशन सफारी पर स्कूबा डाइविंग टीम अब नाम इवे स्कूबा डाइविंग कड़ल नम्बर कड़ल अड़तट नाम का स्कूबा डाइविंग अब फ्रेंड्स नाम डाइविंग मुंबईटिव कुछ प्रोसीजियर्स क्यों अब मेडिकल फोम अलूमिनियम अलू टैंक फुली ना यूस एयर कंप्रसर एयर प्योर कंप्रसर एयर एमरजेंसी पर्पस उपयोग एमरजेंसी पर्पस यूस प्रॉपर बैठे प्रेशर ब्रीत संसा सजु याफारी डाइमास्टर इक्विपमेंट अंडरवर्ल्ड अंडरवर्ल्ड स्कूटर वेट गेन आलका ड्राइव बुद्धिमुट ब्रेक फ्लो आर ड्राइवर कंट्रोल इवे फेस फ्री फ्लो आयर कहूँ सिस्टम ड्राइव डिफिकल्ट आलका लाइफ अंडरवर्ल्ड स्कूटर पल वॉकिंग स्पीड उद्देशिक स्पीड कह जस्टर वॉकिंग स्पीड अंडरवर्ल्ड स्कूटर सेटअप വൈസ ആൾക്കാർക്ക് നമുക്ക് ഡൈവ് ചെയ്യാം എന്നുള്ളൊരു ഫിക്ഷണൽ യൂസ് ആണ് ഫിറ്റ് സ്വിച്ച് യൂസ് ആണ് അപ്പോൾ അത് ബോഡി ടെമ്പറേച്ചർ ആ ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സ്വിച്ച് യൂസ് ചെയ്യുന്നത് പല ടൈപ്പ് ഉണ്ട് 2 mm, 3 mm, 4 mm, 5 mm നമ്മൾ ഡൈവിംഗ് ചെയ്യാനായിട്ട് ബീച്ചിലേക്ക് പോവുകയാണ് അപ്പോൾ ഇവർ ഇവരുടെ വണ്ടിയിലാണ് നമ്മളെ കൊണ്ടുപോകുന്നത് അതിനു വേണ്ടിയിട്ട് ഇവർ നമുക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളെല്ലാം വണ്ടിയിൽ ലോഡ് ചെയ്യുന്നുണ്ട് നമുക്ക് അത് എന്തൊക്കെ എക്യുപ്മെൻറ്റ്സ് ആണെന്നൊന്ന് നോക്കാം നമ്മൾ വണ്ടിയിൽ ഇവർ ഫില്ല് ചെയ്തിരിക്കുന്ന സാധനങ്ങളെ കുറിച്ചൊന്ന് നമുക്ക് ഇവരോട് തന്നെ ചോദിച്ചു പറയാം ചേട്ടൻ്റെ പേരെന്താണ് രാഹുൽ രാഹുൽ നമ്മുടെ രാഹുൽ ചേട്ടൻ ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞു തരും ഇതൊക്കെ എന്താണ് ചേട്ടാ ഇത് നമ്മൾ മെയിനായിട്ട് നമ്മൾ ബ്രീഫ് പറഞ്ഞില്ലേ സ്കൂബ കിറ്റ് എടുത്ത് വയ്ക്കും പിന്നെ ഫിന്ന് നമുക്ക് ഡയറക്ഷൻ നമുക്ക് ഈസി ആയിട്ട് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫിന്ന് ഇത് മറ്റേ കാലയിൽ കയറ്റി വെക്കുന്ന സാധനം അല്ലേ പിന്നെ പിന്നെ മുഖത്ത് മാസ്ക് വെയിറ്റ് എക്സ്ട്രാ വെയിറ്റ് നമ്മൾ ആഡ് ചെയ്യാം ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ നമുക്ക് സ്കൂബ ഡൈവിംഗ് ചെയ്യാൻ വേണ്ടി ഇവർ കൊണ്ടുപോകുന്നത് ഒരു വണ്ടി ഫുള്ള് സാധനങ്ങളാണ്
ഇപ്പത് നമ്മള് സ്ക്യൂബ ഡൈവിങ് ചെയ്യാൻ വേണ്ടി നമ്മള് ഗ്രോ ബീച്ചിലേക്ക് വന്നിരിക്കുകയാണ്. സ്ക്യൂബ ഡൈവിങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ അവിടെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ നേരെ ഗ്രോ ബീച്ചിലോട്ട് നടക്കുവാണ്. കണ്ടോ, ഇതാണ് ബീച്ച്. ഇതിപ്പോ ഈ കാണുന്നത് ലീല ഗ്രൂപ്പിന്റെ റിസോർട്ടാണ് ഈ മേളയിൽ കാണുന്നത്. അതിന്റെ നേരെ താഴെയാണ് നമ്മൾ സ്ക്യൂബ ഡൈവിങ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നത്. നിങ്ങൾ ഈ കാണുന്ന സാധനം എന്താ പറയാ, കരിമണലാണ് കേട്ടോ, കരിമണൽ. ഇപ്പൊ നമുക്ക് അടുത്തിടെയായിട്ട് നമ്മൾ ഒരുപാട് കേട്ട് വന്നിരിക്കുന്ന പേരാണ് ഈ കരിമണൽ. ഈ കണ്ട സാധനമാണ് ഈ കരിമണൽ എന്ന് പറയുന്നത്. ഇത് ഈ കടൽ തീരത്ത് ഇങ്ങനെ വന്ന് അടിഞ്ഞ് മൊത്തം സെറ്റായി കിടക്കുവാണ്. ഇവിടെ വെള്ളത്തിനടിയിൽ ബോഡി വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ വെയിറ്റ് കെട്ടിയിട്ടാണ് ഇറങ്ങുന്നത് വെള്ളത്തിലേക്ക്. അപ്പോൾ അതേ അവനെ അവർ സ്യൂട്ടൊക്കെ ഇടിക്കുന്നതിൻ്റെ കൂടെ വെയിറ്റ് ഇടിക്കുവാണ്. അത് കഴിഞ്ഞാൽ നമ്മൾ വെള്ളത്തിൽ സാധാരണ നമ്മൾ മുങ്ങാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എയർ ഉള്ളിലുള്ളതുകൊണ്ട് നമ്മൾ നേരെ വെള്ളത്തിൽ നിന്ന് മുകളിലേക്ക് പൊങ്ങിപ്പോരും. അപ്പോൾ അത് നമുക്ക് നമ്മൾ എത്രയാണോ വെയിറ്റ് അതിനനുസരിച്ച് അവർ പൊങ്ങിപ്പോരാണ്ടിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ വെയിറ്റ് കെട്ടുന്നത്. ഇത് ഏകദേശം ഒരു 4 കിലോയോളം നമ്മുടെ എൻ്റെ ദേഹത്ത് കെട്ടുന്നുണ്ട്. ഓരോരുത്തരുടെ വെയിറ്റ് അനുസരിച്ചാണ് ഇത് കെട്ടുന്നത്. അങ്ങനെയല്ല ഏട്ടാ, വെയിറ്റിൻ്റെ ഇത് അവനെ നമ്മുടെ ഓക്സിജൻ സിലിണ്ടർ ഇടിക്കുവാണ് നമ്മുടെ ചേട്ടന്മാർ. ചിലപ്പോ പുറകോട്ട് മറിഞ്ഞു വീഴുന്ന കാണാം. സെറ്റായിട്ടുണ്ട്.
അപ്പൊ ഫ്രണ്ട്സ്, നമ്മള് സ്കൂബ ഡൈവിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മളിവിടെ കയറി അടിപൊളി എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളവിടെ കായലിലൊക്കെ കിടക്കുന്ന അറിയാലോ, നമ്മുടെ സ്ഥലം അറിയാലോ, പക്ഷെ അതൊന്നും ഒന്നും അല്ല കേട്ടോ. വെള്ളത്തിനടി കണ്ട കാഴ്ച ഇതോ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ നമ്മള് ഇവിടെ വന്നാ മതി ഇത്ര അടിപൊളി കാര്യങ്ങൾ. ഇവിടുത്തെ വെള്ളം എന്ന് പറഞ്ഞിട്ടുണ്ടോ, നല്ല പച്ചക്കളറിലെ വെള്ളം, പച്ചക്കളറിലെ വെള്ളം. എന്നിട്ട് ഓളം അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫോണിനൊരു പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി പേടിച്ച് പേടിച്ച് ഇറങ്ങുന്നത്. ഇവിടെ നിന്ന് പറഞ്ഞാൽ നല്ല പച്ചക്കളറാണ്, നിങ്ങൾക്ക് കാണാമോ എന്നറിയത്തില്ല. അതുപോലെ തന്നെ തീരെ കണ്ടോ, നല്ല ക്രിസ്റ്റൽ ക്ലിയർ വെള്ളമാണ്, എന്ത് നോക്കിയാൽ ക്ലിയർ ആയിട്ട് കാണാം. അതുപോലെ തന്നെ ഞാൻ ഈ സ്കൂബ ഡൈവിംഗ് ഒക്കെ കണ്ടേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹിസ്റ്ററി ചാനല്, അതുപോലെ നാഷണൽ ജിയോഗ്രഫി, ഡിസ്കവറി ഇതുപോലത്തെ ചാനലിലൊക്കെയാണ് നമ്മളിതൊക്കെ കണ്ടിട്ടുള്ളൂ. ഞാൻ വിചാരിച്ചത് ഇത് ഇന്റർനാഷണലി എവിടെയെങ്കിലുമൊക്കെയാണ് ഈ പരിപാടിയൊക്കെ ചെയ്തെന്നുള്ളതെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ നമുക്ക് ഇവിടെ വന്നപ്പോഴത്തേക്കാണ് മനസ്സിലായത്, ഇവിടെ വന്നാലും നമുക്ക് കുറഞ്ഞ ചെലവിൽ സംഭവം നടത്താം. മുമ്പ് ഇവിടെ ഇറങ്ങിയ സ്ഥലം എന്ന് പറയുന്നത് ഈ കടലിൻ്റെ അങ്ങേ ആ കൽക്കെട്ടിൻ്റെയൊക്കെ അവിടെയായിട്ട് വരും. അവിടെ ആ ദൂര സ്ഥലത്താണ് നമ്മൾ ഇറങ്ങിയത്, ആ അടിത്തട്ടിലൊക്കെയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ പറയാനുണ്ടെങ്കിൽ ഞങ്ങളോട് കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക, എങ്കിലേ നമ്മുടെ വീഡിയോ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഞങ്ങൾ യൂട്യൂബിൽ ഞങ്ങൾ തുടക്കക്കാരാണ്, അപ്പോൾ നിങ്ങളുടെ എല്ലാ കമൻസും ഞങ്ങൾക്ക് വളരെ വിലപ്പെട്ടതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, സി യു. അടിപൊളിയേ.